ഫൗൾ ചെയ്തും പുഷ് ചെയ്തും അനാവശ്യ ടാക്കിളിങ്ങുകളിലൂടെ എതിർ വരുന്ന കളിക്കാരന് പരിക്കേൽപ്പിക്കാതെ വളരെ കൂളായി സിമ്പിളായി ആത്മാർത്ഥമായി അയാളുടെ റോൾ ഭംഗിയായി ചെയ്യുന്ന ഒരു നല്ല ഡിഫൻഡർ. അതെ, ഈ ഒരു കാര്യം തന്നെയാണ് അയാളെ മറ്റുള്ള ഡിഫൻഡർമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇത് മറ്റാരുമല്ല ബ്രസീലിന്റെയും PSGയുടെയും സെന്റർ ബാക്ക് പൊസിഷനിൽ നിറ സാന്നിധ്യമായി മാറിയ മാർക്കിന്യൂസ്. ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കപ്പെടണമെന്നില്ല മാർക്കിനിയസിന്റെ കളി. കാരണം വളരെ സിമ്പിളായിട്ട് പന്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ പന്തിനെ റീഡ് ചെയ്തു വന്ന് അതിനെ ഹെഡ് ചെയ്ത് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ആ പന്തിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഉദാഹരണം, ഒരു റാമോ സ്റ്റൈലി ഡിഫൻഡർ അല്ല മാർക്കിനിയസ്. ആള് സിമ്പിളാണ്, തന്റെ റോൾ താൻ ഭംഗിയായി നടത്തുന്ന ഒരു ഡിഫൻഡറാണ് മാർക്കിനിയസ്. പണ്ട് ബ്രസീലിയൻ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ലോകോത്തര ഡിഫൻസ് ആണ്. എല്ലാ കാലത്തും ബ്രസീലിയൻ ഡിഫൻസിനെ ആദരിക്കുക എന്നത് പതിവ് തന്നെയാണ്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ് റോബർട്ടോ കാർലോസ്, ആൾട്ടിയർ, മിൽട്ടൺ സാന്റോസ്, കഫു, ആൽബർട്ടോ ടോറസ്, പിന്നെ നമ്മൾ ബ്രസീലിന്റെ വെല്ലേട്ട് എന്നൊക്കെ വിളിക്കാറുള്ള തിയാഗോ സിൽവ. ഇങ്ങനെ ഒരു നിര തന്നെ ഉണ്ട് ബ്രസീൽ ഡിഫൻസിൽ. അതുപോലെ തന്നെ നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ഡിഫൻഡർ തന്നെയാണ് 26 വയസ്സുകാരനായ ബ്രസീലിന്റെയും PSGയുടെയും സെന്റർ ബാക്ക് ഭരിക്കുന്ന മാർക്കിനിയസ്. 1994 May 14 ബ്രസീലിന്റെ സാവോ പോളോയിൽ അവൻ ജനിച്ചു. 2002 അഥവാ തന്റെ 8 വയസ്സിൽ തന്നെ മാർക്കിനിയസ് കൊറിന്റൈൻ എന്ന ക്ലബിൽ ചേരുന്നു. അങ്ങനെ കോർട്ടിൻഡോയിൽ നിന്ന് ഇറ്റാലിയൻ വമ്പന്മാരായ റോമയിലേക്ക് ചേക്കേറുന്നു മാർക്കിനിയസ്. അങ്ങനെ ഇറ്റാലിയൻ വമ്പന്മാരായ റോമക്ക് വേണ്ടി 26 മത്സരങ്ങള് മാർക്കിനിയസ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ റോമയിലെ മാർക്കിനിയസിന്റെ മിന്നും പ്രകടനം കണ്ട് ഫ്രഞ്ച് വമ്പന്മാരായ PSG മാർക്കിനിയസിനെ തങ്ങളുടെ ടീമിലെത്തിക്കുന്നു. 180 മത്സരങ്ങള് PSGക്ക് വേണ്ടി മാർക്കിനിയസ് കളിച്ചിട്ടുണ്ട്. 14 ഗോളുകളും നേടിയിട്ടുണ്ട്. ഇന്ന് PSGയുടെ എല്ലാമെല്ലാമാണ് മാർക്കിനിയസ്. അതെ, ബ്രസീലിന്റെയും ഫ്രഞ്ച് പടയുടെയും ഭാവിയിലെ ഏറ്റവും ഉയർന്നു കേൾക്കാൻ പോകുന്ന ഡിഫൻഡർ മാർക്കിനിയസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.